ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായ സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടർ. ഇന്ന് രാവിലെ മുതല് ഭയങ്കര ട്രെൻഡിങ്ങില് ബാലചേട്ടന്റെ ഒരു ഫോട്ടോ ഷെയർ ആയി പോകുന്നുണ്ട്. ഇതിനിടക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ചേട്ടനും സീക്രട്ട് ഏജന്റ്, പിന്നെ നമ്മൾ ആറട്ടൺ എന്നറിയപ്പെടുന്ന സന്തോഷം ഒക്കെ, നിങ്ങൾ മൂന്ന് പേരും കൂടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആണ്. അണ്ണാ, അത് ഉങ്ങളിട്ട് ഒരു പാര വെച്ചതാണല്ലോ. അങ്ങനെ പുരിഞ്ഞിട്ടേ മതി. എന്റെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഇട്ടു. ഫോട്ടോ ഇട്ടത് ഇപ്പൊ പറയുന്നത് ഒരു പുതിയ ബെൽറ്റായി മാറിയിട്ടുണ്ട്. വെറുതെ ഇല്ലാത്ത പറഞ്ഞു പറഞ്ഞ് സത്യാഗ്രഹം നോക്കണ്ടോ? അപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. എന്താ സംശയം? എന്താണ് ഇല്ല, പലരും പറയുന്നത് ഇപ്പോ നിങ്ങൾ മൂന്ന് പേര് ഫോട്ടോ ഇട്ട് ഒരുമിച്ച് ചേർന്നിട്ട് മറ്റാർക്കോ എതിരെ സംസാരിക്കാനുള്ള ഒരു പ്ലാനിങ് ആണ്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. മൂക്കി തൊട ഇങ്ങനെ തൊട്ടാ പോരെ, ഇങ്ങനെ ചുറ്റണോ? നിങ്ങൾ ഉദ്ദേശിക്കണ മനസ്സിലായി. ഉണ്ണി മുകുന്ദനാ? ആരും കണ്ടില്ല. ഒരിക്കലും ബാലാന്ന് പറയുന്ന ഒരാളും പുറം മുതുകല പോയി കുത്തത്തില്ല. എന്റെ സംഗതി നേരെ വാ, നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. അടിക്കണമെന്ന് വിചാരിച്ചാൽ നേരിട്ട് അടിക്കും. അതെ, ഇടഞ്ഞ ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. കേട്ടില്ലെങ്കിലോ? കൊലയില്ലാത്ത കൊമ്പൻ. ബാലയ്ക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ ബാല കൂടെ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമാണെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് കുത്തിപ്പൊളിക്കേണ്ട ആവശ്യമില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? സന്തോഷ് വർക്കി എന്നെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്തിനാടാ ഈ പഴയ കഥകളൊക്കെ പറഞ്ഞ് ഇച്ചായന്റെ മനസ്സ്? ആദ്യം ഒരു ദിവസം കണ്ടപ്പോ ആൾക്ക് മനസ്സിലായി. ഇപ്പൊ എന്നും എന്റെ വീട്ടിലെ ഒരു ബന്ധുവെ പോലെ വരുന്നുണ്ട്. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ പോയാ. ലൈക്ക് പണ്ണുങ്ക, ഷെയർ പണ്ണുങ്ക, സബ്സ്ക്രൈബ് പണ്ണുങ്ക. മറക്കാമ കീഴിൽ ഇരിക്കുന്ന ബെല്ല് ഒരു തട്ട് തട്ടുങ്ക.